നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനം റദ്ദാക്കി. കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് മാറ്റിവെച്ചത് എന്നാണ് വിവരം. UAE സർക്കാരിന്റെ പ്രത്യേക ക്ഷണപ്രകാരം വാർഷിക നിക്ഷേപ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ May 7 മുഖ്യമന്ത്രി എത്തേണ്ടിയിരുന്നത്. 4 ദിവസത്തെ സന്ദർശനമായിരുന്നു നിശ്ചയിച്ചത്. മന്ത്രിമാരായ P രാജീവും P A മുഹമ്മദ് റിയാസും UAE മുഖ്യമന്ത്രിയോടൊപ്പം വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനിരുന്നതാണ്. എന്നാൽ പലവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു. കേന്ദ്രം കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുമ്പോൾ കേരളത്തിൽ ചിലർക്ക് താല്പര്യം സ്വർണ്ണക്കടത്തിലാണ് എന്ന ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുകയുണ്ടായി. ഇതിനു പിന്നാലെയാണ് അനുമതി നിഷേധിക്കൽ. കേന്ദ്ര അനുമതിയില്ലാതെ നയതന്ത്ര പരിപാടികളിൽ പങ്കെടുക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് യാത്ര റദ്ദാക്കുന്നത്. UAE സാമ്പത്തിക വികസന വകുപ്പിന്റെ വാർഷിക നിക്ഷേപ സംഗമത്തിൽ ക്ഷണിതാവായിരുന്നു മുഖ്യമന്ത്രി. ദുബായിലെ പൗരസ്വീകരണം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയെന്നും സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. May 10 ബുധനാഴ്ച അൽ നാസർ ലെഷർലാൻഡിൽ വൻ പൗരസ്വീകരണമൊരുക്കാൻ പദ്ധതിയിട്ടിരുന്നു. പുതുക്കിയ തീയതി സംബന്ധിച്ച തീരുമാനം ശേഷം അറിയിക്കും. പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ സഹകരിച്ചു വരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇതൊരു അറിയിപ്പായി കരുതണമെന്നും ഈ പുതിയ സാഹചര്യം ഉൾക്കൊണ്ട് തുടർന്നും സഹകരിക്കണമെന്നും സ്വാഗത സംഘം പ്രവർത്തക സമിതിക്ക് വേണ്ടി ഡോക്ടർ KP ഹുസൈൻ, നോർക്ക ഡയറക്ടർ OV മുസ്തഫ എന്നിവർ അറിയിച്ചു. അബുദാബിയിലും വൻ പൗരസ്വീകരണത്തിന് വിപുലമായ ഒരുക്കം പൂർത്തിയാക്കിയിരുന്നു. വാർഷിക നിക്ഷേപ സമ്മേളനത്തിൽ UAE ലക്ഷ്യമിടുന്നത് ധനസമാഹരണമാണ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ കേരളം പങ്കെടുക്കുന്നത് കൊണ്ട് ആർക്കും തന്നെ ഗുണമില്ല. ഈ സാഹചര്യത്തിലാണ് അനുമതി നിഷേധമെന്നാണ് സൂചന. May 8 മുതൽ 10 വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. UAE മന്ത്രി ഡോക്ടർ താനി അഹമ്മദ് അൽ സയൂദിയാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്.